നമസ്കാരം, ശ്രീനി ആലക്കോടാ. അങ്ങനെ ആ സന്തോഷ വാർത്തയെത്തി. തളിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനടുത്ത് ഹൈവേയിലെ അറ്റ്ലസ് ജ്വല്ലറി നടന്ന കുപ്രസിദ്ധ മോഷണം. അതിലെ രണ്ട് പ്രതികൾ രണ്ട് യുവതികളായിരുന്നു. ആ യുവതികളെ മണിക്കൂറുകൾ കൊണ്ട് പോലീസ് കണ്ടെത്തി ജയിലിലടച്ച സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ഏതാണ്ട് സമയം 6 മണിയായി കാണും. രണ്ട് യുവതികൾ ഹൈവേയോട് ചേർന്ന അറ്റ്ലസ് ജ്വല്ലറിയിലേക്ക് കടന്നു വരുന്നു. അവിടുത്തെ സെയിൽസ്മാൻ അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അവർ കസേരയിലിരിക്കുന്നു. ഇരുന്നതിന് ശേഷം അവർ ഒന്ന് രണ്ട് വളകൾ ആവശ്യപ്പെടുന്നു. സെയിൽസ്മാൻ വളകൾ അവരെ കാണിക്കുന്നു. ഏതോ ഒരു വള അവർക്ക് കാണിക്കാൻ കൊടുത്തതിന് ശേഷം തിരിഞ്ഞു പോയ സെയിൽസ്മാൻ്റെ കണ്ണു വെട്ടിച്ച് അവർ ആ വള ബാഗിലാക്കുന്നു. 1 പവൻ വീതമുള്ള 3 വളകളാണ് അവർ ബാഗിലാക്കി കടന്നു കളഞ്ഞത്. അത് നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷം അതിൻ്റെ MD എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതീഷ് ആ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായി. ഒട്ടുമിക്ക മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നു. മിനിറ്റുകൾ കൊണ്ട് ആ വാർത്ത കേരളമാകെ പ്രചരിച്ചു. പല ജ്വല്ലറി ഉടമകളും അത് സേവ് ചെയ്ത് വെച്ചു. അങ്ങനെ കൊയിലാണ്ടിയിലെ ഒരു ജ്വല്ലറിയിൽ ഈ യുവതികളെത്തി. ജ്വല്ലറിയിലേക്ക് കടന്നു വന്ന യുവതികളെ തിരിച്ചറിഞ്ഞ അതിൻ്റെ ഉടമ അവരെ അവിടെ തടഞ്ഞു വെച്ചു. പോലീസിനെ വിളിച്ചു. പോലീസ് അവരെ കൊണ്ടുപോയി. തളിപ്പറമ്പിൽ വന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. തളിപ്പറമ്പിൽ പ്രതീഷിൻ്റെ അറ്റ്ലസ് ജ്വല്ലറിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നതാണ് ഇവരെ. യാതൊരു കൂസലുമില്ലാതെ അവർ ജീപ്പിലിരിക്കുകയാണ്. അവരാണെന്ന് അവിടുത്തെ സെയിൽസ്മാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തളിപ്പറമ്പ് സ്റ്റേഷനിൽ അവരെ എത്തിച്ചു. അതിനുശേഷം അവരോട് സംസാരിക്കുകയാണ് പോലീസുകാർ. പക്ഷേ പോലീസുകാർക്കറിയാത്ത ഏതോ ഒരു ഭാഷയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മറുപടിയൊന്നും വ്യക്തമായി പറയുന്നുമില്ല. പല കേസുകളിലും പ്രതികളാണ് ഇവർ. ഇവർ മാത്രമല്ല, ഇവരോടൊപ്പം ചേർന്ന് പല ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ മോഷ്ടിച്ച മുതലുകൾ അപ്പാടെ സംസ്ഥാനം കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോഷണ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ പോലീസിനെ കൊണ്ട് ആകുന്നുമില്ല. തളിപ്പറമ്പ് അറ്റ്ലസ് ജ്വല്ലറിയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് മറ്റ് 1-2 ജ്വല്ലറികളിൽ ഇവർ കയറി. ഒരു ജ്വല്ലറിക്കാർ ഏതാണ്ട് കാൽപ്പവം വരുന്ന സ്വർണം അവിടുന്ന് ഇവരെടുത്തു. അത് പക്ഷേ അവരൊരു കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന് പിറകെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരൊന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് അവർ അറ്റ്ലസ് ജ്വല്ലറിയിൽ വരുന്നത്. അതിനുശേഷം മറ്റൊരു ജ്വല്ലറിയിലും ഇവർ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ജ്വല്ലറികൾ കയറി നല്ല വേഷത്തിൽ വന്ന് വളരെ ഈസിയായി തട്ടിപ്പ് നടത്തി തിരിച്ചു പോകുന്ന ഇത്തരം യുവതികളെ കരുതിയിരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ജ്വല്ലറിക്കാർക്ക് വലിയ തലവേദനയാണ് ഇത്തരം മോഷ്ടാക്കളെ കൊണ്ട്. മോഷണം നടന്ന് അവിടെ നിന്നും തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ പോലീസ് മോഷ്ടാക്കളെയും കൊണ്ടുവരും. അത് മോഷ്ടാക്കൾ കാണിച്ചു കൊടുക്കുന്ന കടകളിലേക്കാണ് ഇവർ വരിക. സ്വർണമാണ് മോഷ്ടിച്ചതെങ്കിൽ ചില ജ്വല്ലറികളെ ഈ മോഷ്ടാക്കൾ കാട്ടിക്കൊടുക്കും. സത്യത്തിൽ ആ ജ്വല്ലറിക്കാരൻ ആ സ്വർണം എടുത്തിട്ടുണ്ടാകില്ല. പക്ഷേ നിർബന്ധമായും മോഷ്ടാക്കൾ കാട്ടിക്കൊടുക്കുന്ന ആ സ്വർണ്ണക്കടയിലെത്തി പോലീസ് അതിൽ നിന്നും ആവശ്യമായ തൊണ്ടി മുതലുകൾ പിടിച്ചെടുക്കും. അത് വലിയ നഷ്ടമാണ് പല ജ്വല്ലറി ഉടമകൾക്കും ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ കർണാടകയിൽ നടക്കുന്ന കേസുകൾക്കാണ് കേരളത്തിലേക്ക് പോലീസ് വരുന്നത്. കർണാടകയിലെ മോഷ്ടാക്കളെയും കൊണ്ട് കർണാടക പോലീസ് കേരളത്തിലെത്തിയാൽ ആ ജ്വല്ലറികളിൽ കയറി 20 പവൻ 30 പവൻ തൊണ്ടി മുതൽ വേണമെന്ന് പറയും. ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ കേസിൽ കൊടുക്കുമെന്ന് പറയും, അറസ്റ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ പോലീസുകാർ ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് ഈ തൊണ്ടി മുതലിൻ്റെ പങ്ക് കുറച്ച് കാണിച്ച് ഇവരെ രക്ഷപ്പെടുത്തുകയാണ് പതിവ്. യാതൊരുവിധ അറിവുമില്ലാതെ മോഷ്ടാക്കൾ കാട്ടിക്കൊടുക്കുന്ന സ്വർണ്ണക്കടകളിലേക്ക് കള്ളനെയും കൊണ്ടുവന്ന് തൊണ്ടി മുതൽ പിടിച്ചെടുക്കുന്ന പോലീസിൻ്റെ നയത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് കേരള പോലീസായാലും കർണാടക പോലീസായാലും. വ്യാപാരികളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു മറുപുറം കൂടി ഇത്തരം മോഷണങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൂടി ഞാൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. മോഷണം നടത്തിയവർ ഒക്കെ പിടിക്കപ്പെടും. പക്ഷേ തെളിവില്ലാത്തതിൻ്റെ പേരിൽ 1-2 ആഴ്ച കഴിയുമ്പോൾ ഇവർ ജയിലിൽ നിന്നും വീണ്ടും ഇറങ്ങും. അവരുടെ സ്ഥിരം പരിപാടിയിൽ ഏർപ്പെടും. അതിനൊരു മാറ്റം വേണം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.